ഹായ് നമസ്കാരം. കുറച്ചു കാലമായിട്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ടർ ആദ്യം പറഞ്ഞ കാര്യം, ചേട്ടാ ഫുഡ് ഡയറ്റ് കൃത്യമായിട്ട് നോക്കണം. ചില സാധനങ്ങൾ കഴിക്കണം, ചില സാധനങ്ങൾ കഴിക്കരുത്, ചില സംഗതികൾ കുറച്ചു കാലത്തേക്ക് കഴിക്കരുത്, ഇങ്ങനെയൊക്കെ ഓരോ ഡയലോഗുകൾ പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഡയറ്റ് എന്നൊരു സംഭവമുണ്ട്. ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഫുഡ് ഡയറ്റെങ്കിൽ ഡിജിറ്റൽ ഡയറ്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് പോയിട്ട് എത്ര ലൈക്ക് ഉണ്ട് നോക്കുന്നു, വെറുതെ ഇരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു അതൊക്കെ അഡിക്ഷൻ്റെ ലക്ഷണമാണ്. പത്ര കണ്ട അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മോചിക്കപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഡിജിറ്റൽ ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആൾ ഇറ്റലിയിലാണ്. അവൻ പറയുന്നത് രാവിലെ 10 മണി തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെ അവൻ മൊബൈൽ നോക്കില്ല, അതവൻ്റെ വർക്ക് ടൈമാണ്. അവൻ മീഡിയ സ്റ്റഡീസിന് പഠിക്കാൻ പോയിട്ടുള്ള ആളാണ്, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നു. 2 മണിക്ക് ശേഷം ഫുൾ ടൈം മൊബൈൽ, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഒക്കെ ഇരിക്കും. വൈകിട്ട് അവന് തോന്നുമ്പോഴൊക്കെ അവൻ ചെയ്യും, പക്ഷേ ഉച്ച വരെ 2 മണി വരെ പ്രോപ്പർ വർക്ക് ടൈമാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നേരം അതിനുശേഷം ഇരുന്നാലും കുറ്റബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഒരു മൊബൈലിനെ മാറ്റിവെക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ഡയറ്റ് എന്ന് പറയാം. അപ്പോൾ വൈകുന്നേരം കിടക്കുമ്പോൾ വലിയ കുറ്റബോധം ഉണ്ടാവില്ല, നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ടൊരു ദിവസം ഉപയോഗിച്ച പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇനി പറയാൻ പോകുന്നത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ളൊരു ടെർമിനോളജിയാണ്. അതിങ്ങനെയാണ്, ഫാസ്റ്റിംഗ് ഫ്രം പീപ്പിൾ. ഈ ഡിജിറ്റൽ ഡയറ്റ് പോലെ ഹ്യൂമൻ ഡയറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എനിക്ക്. അതായത് കുറച്ച് കാലത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചില മനുഷ്യരോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റിംഗ് ഫ്രം ഫുഡ് എന്ന് പറയുന്ന പോലെ, ഫാസ്റ്റിംഗ് ഫ്രം ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്ന പോലെ, ഫാസ്റ്റിംഗ് ഫ്രം പീപ്പിൾ. ചില മനുഷ്യർ, ഇപ്പോൾ നമ്മൾ ഓഫീസിലുള്ള ചില ആളുകളായിരിക്കും, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്, ഒന്ന് പറഞ്ഞാൽ രണ്ടാം അങ്ങനെ കുറ്റമോ അല്ലെങ്കിൽ ആരുടെയും പരദൂഷണമോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് തമാശിക്കുന്ന ടിക്ക് ചെയ്യുന്ന ആളുകളോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിനത് ബാധിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ കോൺഷ്യസ്ലി ചില മനുഷ്യരോട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യം, നരസിംഹം സിനിമയിൽ തിലകഞ്ചേൻ്റെ റോൾ എന്ന് പറയുന്ന ഒരു വളരെ ഗൗരവക്കാരനായ ഒരാളാണ്, സുപ്രീം കോർട്ട് ജസ്റ്റിസ് ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ലാലേട്ടൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഓഫ് എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല, എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എടാ അതിനൊരു ട്രിക്കുണ്ട്. ആ എന്താ അത്? മുഖത്ത് നോക്കുകയേ ചെയ്യരുത് എന്ന് പറഞ്ഞ പോലത്തെ അതേ സംഭവമാണ് ഈ പറയുന്നത്. ചിലപ്പോൾ ചില മനുഷ്യരിൽ നിന്ന് നമ്മളൊന്ന് ഒന്ന് ഫാസ്റ്റ് ചെയ്യേണ്ടി വരും. ജീവിതകാലം മുഴുവൻ അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയ്ക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം, മനസ്സിൻ്റെ ആരോഗ്യത്തിനെ ബെറ്റർ ആക്കാൻ സഹായിക്കുമെന്ന് പറയാം. വായിച്ചു കേട്ട പോലെ നമ്മളെന്നൊക്കെ പറയുന്നത് നല്ലൊരു ശതമാനവും നമ്മൾ സംസാരിക്കുന്ന മനുഷ്യരാണ്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണ്, നമ്മൾ കാണുന്ന സിനിമകളാണ്, നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ്. ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് ഒക്കെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുക. അപ്പം അതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം നമ്മൾ സംസാരിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മായിമ്മയാണ് ഏറ്റവും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണെങ്കിൽ എങ്ങനെ അവരോട് മിണ്ടാണ്ടിരിക്കണമെന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്ന മനുഷ്യരെ, ഈ അമ്മായിമ്മ എന്നൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞ കേട്ടോ, ഇനി അതിനെ കൊളുത്തി പിടിച്ചൊന്നും പറയരുത്. സോ ഫാസ്റ്റിംഗ് ഫ്രം പീപ്പിൾ ഒന്ന് ഒന്ന് ആലോചിച്ചെടുത്തോളൂ. ചിലരേക്കൊന്ന് കുറച്ച് കാലത്തേക്കൊന്ന് നൈസായിട്ടൊന്ന് ചേട്ടാ.